നമസ്കാരം. തിരുവാതിര വ്രതത്തിൻ്റെ പ്രത്യേകതകളും ആർദ്ര ദർശനത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഉമാമഹേശ്വര പ്രീതിയെ ഉദ്ദേശിച്ചുള്ള വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം. കുമാരിമാരുടെയും മംഗല്യവതികളായ സ്ത്രീകളുടെയും ഉത്സവമാണ് തിരുവാതിര. രജസ്വലയായ കന്യകയുടെ ആദ്യത്തെ ധനുമാസ തിരുവാതിര വ്രതവും വിവാഹിതയായ യുവതിയുടെ ആദ്യത്തെ ധനുമാസ തിരുവാതിര വ്രതവും പുത്തൻ തിരുവാതിര അഥവാ പൂത്തിരുവാതിര എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു വ്രതങ്ങളെപ്പോലെ തന്നെ സ്നാനവും ധ്യാനവും തന്നെയാണ് തിരുവാതിര വ്രതത്തിനും മുഖ്യം. എന്നാൽ ഉറക്കമൊഴിച്ചുള്ള വ്രതാനുഷ്ഠാനമാണ് ധനുമാസ തിരുവാതിരയുടെ പ്രത്യേകത. തിരുവാതിര നാളിൽ അരി ആഹാരം കഴിക്കാറില്ല. തിരുവാതിര പുഴുക്ക്, എട്ടങ്ങാടി, കൂവക്കുറുക്ക് എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ. മകയിരം നാളിലാണ് എട്ടങ്ങാടി കഴിക്കാറുള്ളത്. തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളുമുണ്ട്. ഭർത്താവിന്, മക്കൾക്ക്, അവരവർക്ക്, കുടുംബാംഗങ്ങൾക്ക്, അങ്ങനെ എല്ലാവർക്കുമായി ശിവപാർവതി പ്രീതിക്കായി കുടുംബിനികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം. നമ്മുടെ പൂർവികർ ധനുമാസത്തിലെ അശ്വതി നക്ഷത്രം മുതൽ വ്രതം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മകയിരം, തിരുവാതിര നാളുകളിൽ മാത്രമായി വ്രതം ചുരുങ്ങി. അശ്വതി മുതൽ പുണർദം വരെയുള്ള ഓരോ ദിവസത്തിനും പ്രത്യേക പ്രാർത്ഥനകളുമുണ്ട്. അശ്വതിയിൽ അശ്വമുണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ഗൃഹനാഥന് നന്മ വരാനും, ഭരണിയിൽ ഭർത്താവ് ഉണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ബന്ധുമിത്രാദികൾക്ക് നന്മ വരാനും, കാർത്തികയിൽ കാക്ക കരയും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ വരാനും, രോഹിണിയിൽ രോമം കാണും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നന്മ വരാനും, മകയിരത്തിൽ മക്കൾ ഉണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് സന്താനങ്ങൾക്ക് നന്മ വരാനും, തിരുവാതിരയിൽ പുലർച്ചെ 3 മണിക്ക് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവാകാൻ പോകുന്നയാൾക്ക് നന്മ വരാനും, പുണർദത്തിൽ പുലർക്കാലത്തിന് മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് സഹോദരങ്ങൾക്ക് നന്മ വരാനുമായാണ്. ധനുമാസ തിരുവാതിരയിലെ ഏറ്റവും മഹത്തായ പുണ്യദർശനമാണ് ആർദ്ര ദർശനം. പുലർച്ചെ 4 മണി മുതൽ ആർദ്ര ദർശനത്തിനായി ശിവക്ഷേത്രങ്ങൾ തുറക്കും. ആർദ്ര ദർശനത്തോടെയാണ് തിരുവാതിര വ്രതം അവസാനിക്കുന്നത്. തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നതുവരെ ഉറങ്ങാതെ ശിവഭജനം ചെയ്ത് ഇരിക്കേണ്ടതാണ്. തിരുവാതിര വ്രതത്തിൻ്റെ അറിവുമായി വന്ന സോപാനത്തിൻ്റെ ഈ തളം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.